കോവിഡ് സ്ഥിതി വിലയിരുത്താൻ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഉന്നതതല സംഘം കേരളത്തിലെത്തി സംസ്ഥാന കൺട്രോൾ റൂം സന്ദർശിച്ചു ഇന്ന് തിരുവനന്തപുരം ജില്ലയിലെ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തും രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 74 ലക്ഷം കടന്നു 24 മണിക്കൂറിനിടെ രോഗം സ്ഥിരീകരിച്ചത 62212 പേർക്ക് 837 പേർ കൂടി മരിച്ചതോടെ ആകെ കോവിഡ് മരണം 112998 ആയി രാജ്യത്ത് ആദ്യ ഘട്ടത്തിൽ കോവിഡ് വാക്സിൻ നൽകേണ്ടവരുടെ പട്ടിക തയ്യാറാക്കാനുള്ള നടപടികളുമായി കേന്ദ്ര സർക്കാർ ആരോഗ്യ പ്രവർത്തകർ പോലീസ് ഉൾപ്പെടെയുള്ള 30 കോടി ആളുകളുടെ മുൻഗണനാ പട്ടികയാണ് തയ്യാറാക്കുക അതിനിടെ മാർച്ച് അവസാനത്തോടെ ഇന്ത്യയിൽ കോവിഡ് വാക്സിൻ ലഭ്യമാക്കുമെന്ന സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് വ്യക്തമാക്കി റഷ്യ വികസിപ്പിച്ച കോവിഡ് വാക്സിന്റെ പരീക്ഷണം ഇന്ത്യയിൽ പുനരാരംഭിക്കുന്നു സ്പുട്നിക് 5 പരീക്ഷണമാണ് വീണ്ടും തുടങ്ങുന്നത് ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറിയുടെ കീഴിലാകും പരീക്ഷണം പുനരാരംഭിക്കുക വയനാട്ടിൽ ക്വാറന്റൈനിൽ കഴിഞ്ഞു വന്നിരുന്ന യുവാവ് തൂങ്ങി മരിച്ചു പനമരം പരക്കുനി വാണത്തും കണ്ടി അബൂബക്കറിന്റെ മകൻ റഷീദാണ് മരിച്ചത് വിദേശത്തു നിന്നും എത്തി പനമരത്തെ സ്വകാര്യ ലോഡ്ജിൽ നിരീക്ഷണത്തിൽ കഴിഞ്ഞു വന്നിരുന്ന യുവാവിനെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്